സന്നിധാനത്തേക്ക് കാൽനടയായി യാത്ര ചെയ്യവേ പാതിവഴിയിൽ മരക്കൊമ്പ് തലയിൽ വീണ് തീർത്ഥാടകന് പരിക്കേറ്റു. ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നതും. ചന്ദ്രനന്ദൻ റോഡിലൂടെ കാൽനടയായി യാത്ര ചെയ്യുമ്പോൾ മരക്കൊമ്പ് തലയിൽ വീഴുകയായിരുന്നു. 29-കാരനായ സഞ്ജു എന്ന തീർത്ഥാടകനാണ് പരിക്കേറ്റത്. ഇന്ന് വൈകിട്ടോടെയാണ് സംഭവം നടന്നത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ പമ്പ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്കും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. തീർത്ഥാടകന്റെ ആരോഗ്യനില പരിശോധിച്ചു വരികയാണ് എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകർക്ക് സുരക്ഷിതത്വം ഒരുക്കുന്നതിൽ ദേവസ്വം ബോർഡും സർക്കാരും പരാജയപ്പെടുകയാണെന്ന ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നതിനിടയിലാണ് ദാരുണ സംഭവം നടന്നിരിക്കുന്നത്. മരച്ചില്ലകൾ വെട്ടി ഒതുക്കുന്നതിന് വനം വകുപ്പോ അധികൃതരോ മുൻകൈ എടുത്തില്ല എന്ന വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുന്ന വഴികളിൽ പരിശോധന നടത്തുന്നതോ തീർത്ഥാടകർക്ക് മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോ അധികൃതർ തയ്യാറാവുന്നില്ല എന്നും ഭക്തർ ആരോപിച്ചിരുന്നു. അതേസമയം ചെറുതാഴം അമ്പല റോഡ് കവലയിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച മിനി ബസ് അപകടത്തിൽപ്പെട്ടു എന്ന വാർത്തകളും റിപ്പോർട്ട് ചെയ്തിരുന്നു. കർണാടക ഹസൻ സ്വദേശികളായ 19-അംഗ തീർത്ഥാടക സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു. പരിയാരം മെഡിക്കൽ കോളേജിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിട്ടയക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെയാണ് സംഭവം നടന്നത്. ശബരിമല ദർശനം കഴിഞ്ഞ് പഴയങ്ങാടി ഭാഗത്തു നിന്ന് പീലാത്തറ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനം റോഡരികിലെ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. സംഭവത്തിൽ FIR ഇട്ടിട്ടില്ല എന്നാണ് പോലീസ് നൽകുന്ന വിവരവും. അതേസമയം മണ്ഡലം മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്നപ്പോൾ ഇന്നേക്ക് 9 ദിവസം പൂർത്തിയാകുമ്പോൾ അയ്യപ്പ ദർശനത്തിനായി സന്നിധാനത്തേക്ക് എത്തിച്ചേർന്നത് 612,290 തീർത്ഥാടകരാണ്. ഇക്കാലയളവിലായി 3,30,501 തീർത്ഥാടകർ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായി എത്തിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മണ്ഡലം മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമല ദർശനത്തിനെത്തി മടങ്ങുന്ന അയ്യപ്പ ഭക്തരിൽ നിന്നും ദർശനവും മറ്റ് സൗകര്യങ്ങളും സംബന്ധിച്ചും സംതൃപ്തമായ റിപ്പോർട്ടുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് PS പ്രശാന്ത് അറിയിച്ചിരിക്കുന്നത്. ഇത് ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള 20-ലേറെ ഡിപ്പാർട്ട്മെന്റുകളുടെയും ഒന്നിച്ചുള്ള പ്രവർത്തനമാണ് ഇതിന് പിന്നിലുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർക്കിംഗ്, അടിസ്ഥാന സൗകര്യം, ശുദ്ധജലം, ലഘുഭക്ഷണം, പ്രസാദം, വഴിപാടുകൾ, അന്നദാനം എന്നിവയെല്ലാം കൂടുതൽ മുൻകരുതലുകൾ എടുക്കുവാൻ കഴിഞ്ഞതിന് നേട്ടമായി എന്നും പോലീസ് ശക്തവും സുരക്ഷിതവുമായ ക്രൗഡ് മാനേജ്മെന്റ് സിസ്റ്റമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദർശന സമയം കൂട്ടിയതും 18-ാം പടിയിൽ പോലീസുകാരുടെ ഡ്യൂട്ടി സമയം കുറച്ചതും 18-ാം പടിയിൽ ഡ്യൂട്ടിയിൽ ഉള്ളവർക്കായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയതും കാരണം 1 മിനിറ്റിൽ ശരാശരി 80 പേരെ 18-ാം പടി കയറ്റാൻ കഴിയുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇത് തിരക്ക് ഒഴിവാക്കുന്നതിൽ നിർണായകമാണ് എന്നും PS പ്രശാന്ത് അറിയിച്ചു. പമ്പയിൽ ഒരുക്കിയ ജർമ്മൻ പന്തലും നടപ്പന്തലും സന്നിധാനത്തെ പന്തലുകളും ഭക്തർക്ക് ഏറെ ആശ്വാസകരമായി മാറുകയാണ്. ശരംകുത്തി മുതൽ വലിയ നടപ്പന്തൽ വരെ കിയോസ്കുകൾ സ്ഥാപിച്ച് ശുദ്ധജലവും ആവശ്യത്തിന് ലഘുഭക്ഷണവും നൽകി വരുന്നുണ്ട്. വൃശ്ചികം 1 ആയപ്പോഴേക്കും അരവണയുടെ കരുതൽ ശേഖരം 40 ലക്ഷത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത് ഭക്തർക്ക് അപ്പവും അരവണയും യഥാഷ്ടം നൽകുന്നതിന് സഹായകരമായി. സന്നിധാനത്ത് എത്തിച്ചേരുന്ന ഭക്തർക്കായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 3 നേരവും യഥേഷ്ടം അന്നദാനവും നൽകി വരുന്നുണ്ട്. വൃശ്ചികം 1 ആയപ്പോഴേക്കും അരവണയുടെ കരുതൽ ശേഖരം 40 ലക്ഷത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത് ഭക്തർക്ക് അപ്പവും അരവണയും യഥേഷ്ടം നൽകുന്നതിന് സഹായകരമായി. സന്നിധാനത്ത് എത്തിച്ചേർന്ന ഭക്തർക്കായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 3 നേരവും യഥേഷ്ടം അന്നദാനവും നൽകി വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.